ഹായ് ഫ്രണ്ട്സ്, കോവിഡ് 19-ന്റെ വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ 19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് വേണ്ടി PSC നൽകിയിരിക്കുകയാണ്. ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എക്സാമിന് പോകുവാൻ പാടുള്ളൂ. കൃത്യമായി സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ, SMS കീപ്പ് ചെയ്യുവാനും നമ്മൾ ശ്രമിക്കുക. ഇതിൻ്റെ കോവിഡ് 19 പ്രോട്ടോകോൾ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. PSC വർദ്ധിച്ചു വരുന്ന കോവിഡ് 19 വ്യാപനം തടയുന്നതിനായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും നൽകുകയാണ്. ഇത് നമ്മൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി PSC പറയുന്നത്, കോവിഡ് 19 വ്യാപനം തടയുന്നതിന് സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തിപ്പിലും ബാധകമായിരിക്കുമെന്നാണ് PSC നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷയ്ക്കെത്തുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പരീക്ഷാ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. രണ്ടാമതായി, പരീക്ഷാ കേന്ദ്രത്തിലെത്തുന്ന ഉദ്യോഗാർത്ഥികളും ജീവനക്കാരും സാമൂഹിക അകലം പാലിക്കേണ്ടതും മാസ്ക് ധരിക്കേണ്ടതുമാണ്. മൂന്നാമതായി, ക്വാറന്റീനിൽ കഴിയുന്ന ഉദ്യോഗാർത്ഥികൾ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേക അനുമതിയോടെ പരീക്ഷയ്ക്കെത്തുന്നവർ എന്നിവർ മതിയായ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ക്വാറന്റീൻ കാലാവധി പൂർത്തിയാകാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മറ്റു കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് ചീഫ് സൂപ്രണ്ടിനെ ബോധ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ എന്നിവരെ പ്രത്യേക മുറിയിലിരുത്തി പരീക്ഷ എഴുതിപ്പിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ ചീഫ് സൂപ്രണ്ടിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതുവാൻ സന്നദ്ധരാകുകയും വേണം. ഉദ്യോഗാർത്ഥികൾക്ക് ഇടയ്ക്കിടെ കൈകൾ സാനിറ്റൈസ് ചെയ്യുന്നതിന് ചെറിയ സാനിറ്റൈസർ ട്രാൻസ്പറൻ്റ് ബോട്ടിൽ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്കെത്തുന്ന ഉദ്യോഗാർത്ഥികൾ അതാത് പരീക്ഷാ കേന്ദ്രത്തിലെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതേണ്ടതാണ്. നിലവിലുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഉദ്യോഗാർത്ഥികൾ സുതാര്യമായ ബോട്ടിലിൽ കുടിവെള്ളം കൊണ്ടുവരാൻ അനുവദിക്കാവുന്നതാണ്. അവസാനമായി പറയുന്നത്, പരീക്ഷയ്ക്കെത്തുന്ന ഉദ്യോഗാർത്ഥികളും ജീവനക്കാരും നിർബന്ധമായും തെർമൽ സ്കാനിങ്ങിന് വിധേയരാകേണ്ടതാണ്. ഉദ്യോഗാർത്ഥികളിൽ പരീക്ഷാ കേന്ദ്രത്തിൽ കൂട്ടം കൂടി നിൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വളരെ വ്യാപനമുള്ള ഈ സമയത്തും PSC എക്സാമുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ട് തന്നെ എന്തായാലും വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ്, സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളാണ് PSC നൽകിയിരിക്കുന്നത്. ഇതെല്ലാ PSC ഉദ്യോഗാർത്ഥികളും അറിയുകയും ഇത് കൃത്യമായി പാലിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ സുരക്ഷ അത് നാടിൻ്റെ സുരക്ഷ കൂടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് MA മോട്ടിവേഷൻ നിങ്ങളോട് ഉണർത്തുകയാണ്. ഇനി കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്വാറന്റൈനിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർ കൃത്യമായി കാര്യങ്ങൾ ചീഫ് സൂപ്രണ്ടിനെ അറിയിക്കേണ്ടതാണ്. വെള്ളപ്പേപ്പർ സത്യവാങ്മൂലം ചീഫ് സൂപ്രണ്ടിന് നൽകേണ്ടതാണ്. മാത്രമല്ല, കോവിഡ് 19 പോസിറ്റീവായ ഉദ്യോഗാർത്ഥികൾ താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഒന്നാമത്തേത്, ഇമെയിൽ മുഖേന joint.ce.psc@kerala.gov.in എന്ന ആ ഒരു ഇമെയിലിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം മുൻകൂട്ടി അപേക്ഷ നൽകേണ്ടതാണ്. ഈ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുവാൻ അനുവദിച്ചുകൊണ്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ അനുമതി പത്രം
കോവിഡ് 19 പോസിറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. ഈ ഉദ്യോഗാർത്ഥികളെ ആരോഗ്യ പ്രവർത്തകനൊപ്പം മെഡിക്കൽ ആംബുലൻസിലെത്തിയാൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. ഇത്തരം ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ ചീഫ് സൂപ്രണ്ട് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ആംബുലൻസിലിരുന്ന് പരീക്ഷ എഴുതേണ്ടതാണ്. കോവിഡ് പോസിറ്റീവ് ഉദ്യോഗാർത്ഥികളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട ഡോക്ടറുടെ സാക്ഷ്യപത്രം അഡ്മിഷൻ ടിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പരീക്ഷ എഴുതുവാൻ എത്തുന്നവർ പരീക്ഷ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തിരികെ പോകുമെന്ന സത്യവാങ്മൂലം കേരള പബ്ലിക് സർവീസ് കമ്മീഷന് നൽകേണ്ടതാണ്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികൾ കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച് ഗവൺമെൻറ് നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോവിഡ് 19 പോസിറ്റീവായ ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് 19 എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ സുതാര്യമായി നമ്മുടെ PSC എക്സാമുകൾ നടക്കട്ടെ. എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.